നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുകയാണ്. സ്വർണ്ണക്കടത്തിന് പിന്നിലെ ഹവാല, ബിനാമി ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി ബിനീഷ് കോടിയേരിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിവരികയായിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബിനീഷിനോട് രാവിലെ 11 മണിക്ക് കൊച്ചിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. യു എ കോൺസുലേറ്റിലെ വിസ സ്റ്റാമ്പിംഗ് സേവനങ്ങൾ ചെയ്തിരുന്ന കമ്പനി, ബിനീഷിന്റെ പേരിൽ ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്ത 2 കമ്പനികൾ എന്നിവയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. ഈ സ്ഥാപനങ്ങളുടെ മറവിൽ ബിനാമി ഹവാല ഇടപാടുകളിലൂടെ ബിനീഷ് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇ ഡി പരിശോധിക്കുന്നത്. ബി ക്യാപിറ്റൽ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, ബി ക്യാപിറ്റൽ ഫോറെക്സ് ട്രേഡിംഗ് എന്നീ കമ്പനികളാണ് ബിനീഷിന്റെ പേരിലുള്ളത്. എന്നാൽ വാർഷിക റിട്ടേണുകൾ സമർപ്പിക്കാത്തതിനെ തുടർന്ന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം കമ്പനിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ഇത് അനധികൃത പണമിടപാടുകൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയ സ്ഥാപനമെന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം. ഇതോടൊപ്പം യു എ കോൺസുലേറ്റിലെ വിസ സ്റ്റാമ്പിംഗ് പേയ്മെന്റുകൾക്കായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന സ്ഥാപനത്തിന് പിന്നിലും ബിനീഷ് പങ്കുണ്ട് എന്ന ആരോപണം ഉയർന്നു. ഇതിന്റെ ഉടമ അബ്ദുൾ ലത്തീഫ് ബിനീഷിന്റെ ബിനാമിയാണെന്നാണ് ആരോപണം. ഈ കമ്പനിയെ കോൺസുലേറ്റിന് പരിചയപ്പെടുത്തിയത് താനാണ് എന്ന് സ്വപ്ന സുരേഷ് മൊഴിയും നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം സ്വർണ്ണക്കള്ളക്കടത്ത് റാക്കറ്റ് ഫണ്ട് കണ്ടെത്താൻ അനൂപ് മുഹമ്മദ് ഉൾപ്പെട്ട ബാംഗ്ലൂരിലെ മയക്കുമരുന്ന് മാഫിയയുടെ സഹായം തേടിയതായും അന്വേഷണ ഏജൻസികൾക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. റാക്കറ്റിന്റെ സൂത്രധാരനായ കെ ടി റമീസ് വഴിയായിരുന്നു മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ടത്. കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. രാവിലെ 11 മണിക്ക് ഹാജരാകാനായിരുന്നു ബിനീഷിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നത്. പറഞ്ഞതിലും 2 മണിക്കൂർ മുൻപ് ബിനീഷ് ഹാജരാവുകയായിരുന്നു. കൊച്ചിയിലെ ഓഫീസിലാണ് ഹാജരായത്. 9:25 കൂടിയാണ് ബിനീഷ് ഇ ഡി ഓഫീസിലെത്തിയത്. 11 മണിക്ക് ഹാജരാകാൻ പറഞ്ഞിട്ട് 2 മണിക്കൂർ മുൻപ് ഹാജരാവുകയായിരുന്നു. എന്നാൽ അല്പസമയത്തിന് ക്ഷമിക്കണം, ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.